സുബ്ഹാനല്ലാഹ്. മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ മരണത്തിന്റെ അവസാന സമയം ഒരാൾ ദുനിയാവിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അയാളെയാണ് അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഹബീബായ തങ്ങളെയാണ് സ്നേഹിച്ചതെങ്കിൽ മരണത്തിന്റെ അവസാന സമയം മുന്നിലേക്ക് ഹബീബായ തങ്ങളെ കൊണ്ടുവരും. ഇനി അതല്ല ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെയാണ് സ്നേഹിച്ചതെങ്കിൽ മരണത്തിന്റെ അവസാന സമയം അവിടത്തെ മുന്നിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഏതെങ്കിലും ഒരു സിനിമാ നടൻ അയാളുടെ ജന്മദിനം വരുമ്പോ ആ ജന്മദിനം ആഘോഷിക്കുന്ന ഓ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുക ആ സിനിമാ നടന്മാരും ആ നായികമാരും ആയിരിക്കും കേട്ടോ. നിനക്കപ്പോൾ രക്ഷപ്പെടാൻ കഴിയൂല. നഊദു ബില്ലാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കുറഞ്ഞ കാല ജീവിതത്തിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്, എന്തൊക്കെയോ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തത്തിലായി, അവന്റെ ത്വാഅത്തിലായി, അവന്റെ ഇഷ്ടത്തിലായി അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ ജീവിച്ച് സ്നേഹിച്ച് ഹുബ്ബ് വെച്ച് മഹബ്ബത്ത് വെച്ച് ആ മഹബ്ബത്തിലായി അവരുടെ ഹുദൂരിയത്തുള്ള സദസ്സിൽ വെച്ച് അവരുടെ മുഖം കണ്ടുകൊണ്ട് ഈമാനോടെ കൽബിലെങ്കി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖബർ ജീവിതം സ്വർഗത്തിന്റെ വീടാക്കട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. മിനിങ്ങൾ അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് നിങ്ങൾ മനസ്സാന്നിധ്യമില്ലാതെ ചൊല്ലിയാലും നിങ്ങൾ തക്കാളി മുറിക്കുമ്പോ, നിങ്ങൾ ഉള്ളി മുറിക്കുമ്പോ, നിങ്ങൾ വീട് അടിച്ച് വൃത്തിയാക്കുമ്പോ, നിങ്ങൾ അതേ മക്കളെ കുളിപ്പിക്കുമ്പോ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോ, നിങ്ങൾ വാഹനത്തിലൂടെ പോകുമ്പോ, നിങ്ങൾ നടന്നു പോകുമ്പോ, നിങ്ങൾ ഏതെല്ലാം അവസരങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്നുവോ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾക്ക് ഏതെല്ലാം സമയം ലഭിക്കുന്നുവോ അവിടെ എനിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ വലിയ ഖുശു കിട്ടുന്നില്ല ഉസ്താദേ, വലിയ മനസ്സാന്നിധ്യം കിട്ടുന്നില്ല. എനിക്കത് ചിന്തിച്ചുകൊണ്ട്, അത് മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് കഴിയുന്നില്ല ഉസ്താദേ എന്ന പരിഭവം നിങ്ങൾക്ക് വേണ്ട, എന്ന വേദന നിങ്ങൾക്ക് വേണ്ട, എന്ന വിഷമം നിങ്ങൾക്ക് വേണ്ട. ആ വിഷമവും ആ പരിഭവവും എല്ലാം മാറ്റിവെച്ച് സദാസമയവും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്ന സമയം മുഴുവനും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. ഉസ്താദേ എനിക്ക് രാത്രി കിടന്നാൽ ഉറക്ക് വരുന്നില്ല, എന്തിന് ബേജാറാകണം, എന്തിന് വിഷമിക്കണം. ആ ഉറക്ക് വരാതെ ഇങ്ങനെ കിടക്കുമ്പോ ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് തദേ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്. മാഷാല്ലാ, എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര ചെറുപ്പക്കാരികളാ കയ്യിലൊരു കൗണ്ടർ പിടിക്കുകയാണ്. സുബ്ഹാനല്ലാ, ഇനി ഞാൻ ഒരു സഹോദരിയെ ഏകദേശം ഒരു പ്ലസ് ടുവോ പ്ലസ് വണ്ണോ പഠിക്കുന്ന ഒരു പൊന്നുമോളാണ്. ആ മകളുടെ ശരീരം മുഴുവനും മറച്ചിട്ടുണ്ട്, കൈ മുഴുവനും മറച്ചിട്ടുണ്ട്. ആ
കയ്യിൽ നല്ല സോക്സ് ധരിച്ചിട്ടുണ്ട്, കയ്യുറ ധരിച്ചിട്ടുണ്ട്. ആ കയ്യുറയുടെ മുകളിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോ നല്ല ഒരു കൗണ്ടർ കാണുകയാണ്. ആ കൗണ്ടറും കയ്യിൽ പിടിച്ച് ആ പൊന്നുമോള് സ്വലാത്ത് ചൊല്ലുകയാണ് വലിയ സന്തോഷമായി. മാഷാ അല്ലാ, സമയമാകുന്ന സമയം മുഴുവനും ഇനി സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്. ഈ വിശുദ്ധ റബീഉലവ്വലിൽ ഓ മദനീയം കുടുംബങ്ങളെ, നമ്മുടെ വീട്ടിലേക്ക് വരണം റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ. നമ്മൾ ഏറ്റെടുത്ത പദ്ധതി അങ്ങനെയുള്ള പദ്ധതികളാണ്. ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികളായ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് കയറിക്കിടക്കാൻ നല്ലൊരു വീട്, ആ വീട് എന്ന ലക്ഷ്യത്തിലൂടെയാണ് മദനീയം കുടുംബം സഞ്ചരിക്കുന്നത്. ഹബീബായ തങ്ങളുടെ പൊരുത്തം ലഭിക്കാൻ അത് വലിയ കാരണമാകുമേ. ആ കാരണത്തോടുകൂടെ തന്നെ നിങ്ങൾ സ്വലാത്ത് പതിവാക്കിയാൽ ഈ റബീഉലവ്വല് ഇൻഷാ അല്ലാഹ് മദനീയം കുടുംബത്തിന് വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും റാഹത്തിന്റെയും ദിനരാത്രങ്ങളായി. ഹബീബായ തങ്ങളെ സ്വീകരിക്കാൻ മനാമിൽ കാണാൻ നമുക്ക് സാധിക്കുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദനീയത്തിലൂടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, സ്വലാത്തുൽ മുൻജിയ, സ്വലാത്തുൽ തിബ്, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ നാരിയ, സ്വലാത്തുൽ താജ്, സ്വലാത്തുൽ ആദമ, സ്വലാത്തുൽ ഹുദൂർ, സ്വലാത്തുൽ ആലുൽ ഖദർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണ്, പഠിക്കുകയാണ്. അതെല്ലാം ഈ സദസ്സ് അതിനെല്ലാം ഒരു നിമിത്തമായെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. മദനിയും മജ്‌ലിസനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്.